നമസ്കാരം. മന്ത്രി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖാദിയായ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കണം. വനിതാ പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും കത്തയച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ കേരളത്തിലെത്തും. സുപ്രീംകോടതി ഭീകരനെന്ന് പറഞ്ഞ അമിത്ഷാ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാനം. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം വിലയിരുത്തുവാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. നികുതി ഇളവ്, ജെയ്റ്റ്ലിയെ പ്രശംസിച്ച് മോദി. ഡോഗല മോദിഷി ധാരണകൾ ചൈന ലംഘിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. വാർത്തകൾ വിശദമായി. ഖാദിയായ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനിതാ പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും കത്തയച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ വിവാഹത്തിന്റെ പേരിൽ ഖാദിയെ വീട്ടുതടങ്കലിൽ തടഞ്ഞുവെച്ചിരിക്കുന്നത് മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ഖാദിയയ്ക്ക് സമ്മതമാണെങ്കിൽ അവരെ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റണം. സുഹൃത്തുക്കളെയും വനിതാ പ്രവർത്തകരെയും സന്ദർശിക്കാൻ അനുവദിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ ഖാദിയെ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരസ്യപ്പെടുത്തണമെന്നും വനിതാ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ പ്രവർത്തകരായ നന്ദിനി സുന്ദർ, കല്യാണി സെൻമേനോൻ തുടങ്ങിയ 60-ലധികം വ്യക്തികളും സംഘടനകളുമാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ കേരളത്തിലെത്തും. അമൃതാനന്ദമയ്യയുടെ 64-ാം പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാനാണ് രാഷ്ട്രപതി എത്തുന്നത്. രാഷ്ട്രപതിയായി ചുമതലയേറ്റതിന് ശേഷം രാംനാഥ് കോവിന്ദിന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. രാവിലെ 9:30 തിരുവനന്തപുരം വ്യോമസേനാ വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണർ പി സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്ററിൽ കായംകുളം NTPC ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന രാഷ്ട്രപതി റോഡ് മാർഗമാകും വള്ളിക്കാവ് ആശ്രമത്തിലെത്തുക. രാവിലെ 11 മണിക്കാണ് അമൃതപുരിയിലെ ചടങ്ങുകൾ. അമൃതാനന്ദമയ്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മഠം തുടക്കം കുറിക്കുന്ന പുതിയ 3 ജീവകാരുണ്യ സംരംഭങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ പി സദാശിവം, ദേവസ്വം സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, KC വേണുഗോപാൽ, MP രാമചന്ദ്രൻ, MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന രാഷ്ട്രപതി ദില്ലിയിലേക്ക് മടങ്ങും. ഭീകരനെന്ന് വിധിച്ച് 7 കൊല്ലം സ്വന്തം സംസ്ഥാനത്തെ പ്രവേശിക്കാൻ സുപ്രീംകോടതി വിലക്കിയ അമിത്ഷായാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ യാത്ര നടത്തുന്നത് CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെയോ കേരളത്തിന്റെയോ നവോത്ഥാനത്തിന്റെയോ നേട്ടങ്ങൾ മനസ്സിലാക്കാത്തവരാണ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയോടനുബന്ധിച്ചുള്ള BJP നേതാക്കളുടെ പ്രസ്താവനകളോട് പ്രതികരിക്കുകയായിരുന്നു കാനം. LDFനെയാണ് UDF എതിർക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. UDFനെ ആര് രക്ഷിക്കും എന്ന് പറയാനാകാത്ത അവസ്ഥയാണ്. സംഘം പരിവാറിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണം. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ബഹുസ്വരതകളുടെ രാജ്യത്ത് ഏകീകൃതമായ ധാരണ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓരോ വകുപ്പിന്റെയും പ്രവർത്തനം വിശദമായി വിലയിരുത്താനാണ് മുഖ്യമന്ത്രി ഒരുങ്ങുന്നത്. 9-10 തീയതികളിൽ പൂർണ്ണസമയ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. 1.5 വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ഓരോ വകുപ്പിന്റെയും പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി. ഇതാദ്യമായിട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ഒരുങ്ങുന്നത്. 9-10 തീയതികളിൽ ഘടകകക്ഷി മന്ത്രിമാരുൾപ്പെടെ മുഴുവൻ മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഓരോ വകുപ്പുകളിലെയും മെഗാ പ്രോജക്റ്റുകൾ സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഓഫീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വകുപ്പ് മന്ത്രിമാരുടെ പ്രവർത്തന മികവ് കൂടാതെ ഓരോ രംഗത്തെ മന്ത്രിമാരുടെ മികവുകളും പോരായ്മകളും നേരിട്ട് വിലയിരുത്താൻ കൂടിയാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാർ വക 120 കോടി രൂപ താൽക്കാലിക വായ്പ. മറ്റെവിടെ നിന്നും വായ്പ ലഭിക്കാത്തതിനാലാണ് സർക്കാർ സഹായിച്ചത്. ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് സർക്കാരിനെ സമീപിച്ചത്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 1 മാസത്തെ 10,000 രൂപ പരിധി വെച്ച് ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്തേക്കാമെന്നും അറിയുന്നു. 2 മാസത്തെ പെൻഷനാണ് ഇനിയും നൽകാനുള്ളത്. പ്രതിമാസം ശമ്പളത്തിനായി 80 കോടി രൂപയും പെൻഷൻ വിതരണത്തിനായി 60 കോടി രൂപയുമാണ് വേണ്ടുന്നത്. GST ഇളവ് വരുത്തിയ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വ്യാപാരികൾക്ക് ദീപാവലി നേരത്തെ എത്തിയിരിക്കുകയാണ്. GST കൗൺസിൽ 27 ഇനങ്ങളുടെ നികുതിയാണ് കുറച്ചത്.
ജി എസ് ടി സമ്പ്രദായം 3 മാസമായി വരുത്തിയ മാറ്റങ്ങളും പ്രയാസങ്ങളും സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജി എസ് ടി കൗൺസിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതെന്നും മോദി പറഞ്ഞു. ദ്വിദിന ഗുജറാത്ത് സന്ദർശനത്തിനായി എത്തിയ മോദി ഓഖയിൽ നിന്ന് ബൈക്ക് ദ്വാരക വരെയുള്ള പാലത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ആരെയും ദാരിദ്ര്യത്തിൽ കഴിയാൻ അനുവദിക്കുകയില്ല. ഫലവത്തായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തിന് തുറമുഖങ്ങളും തുറമുഖ അനുബന്ധ വികസനങ്ങളും അനിവാര്യമാണ്. സമുദ്ര സമ്പത്ത് രാജ്യത്തിന്റെ വികസനത്തിന് സഹായകമാണെന്നും മോദി പറഞ്ഞു. ഡോക്കലാം വിഷയത്തിൽ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുണ്ടാക്കിയ ധാരണകൾ ചൈന ലംഘിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഡോക്കലയിൽ ചൈനീസ് സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുണ്ടാക്കിയ ധാരണകൾ ലംഘിക്കപ്പെട്ടുവെന്നുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വെള്ളിയാഴ്ചയാണ് ഡോക്കലയിൽ ചൈന വീണ്ടും റോഡ് നിർമ്മാണം തുടങ്ങിയെന്നും മുൻപ് തർക്കമുണ്ടായ മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ഡോക്കലയുടെ വടക്ക് കിഴക്ക് മേഖലയിലാണ് ചൈനീസ് സൈന്യം പുതിയ നിർമ്മാണം നടത്തുന്നുവെന്നുമുള്ള വാർത്തകളാണ് പുറത്തുവന്നത്. മേഖലയിൽ 1000-ലേറെ ചൈനീസ് സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാം ഡോക്കല സന്ദർശിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വിഖ്യാത ബോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ കുന്ദൻ ഷാ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. ജാനി ബൈ ദോ യാരോ, കഫി ഹാൻ കഫീന എന്നിങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ദൂരദർശനിലെ ജനപ്രിയ പരമ്പരകളായ നുകട്ട്, ആർ കെ ലക്ഷ്മണിന്റെ കഥാപാത്രങ്ങളെ വെച്ചൊരുക്കിയ വാഗ്ലേഖി കി ദുനിയ എന്നിവയുടെ സംവിധായകനാണ് അദ്ദേഹം. ജനരക്ഷായാത്രയെ വിമർശിച്ചവർക്കെതിരെ ആഞ്ഞടിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതുവരെ സിംഹത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അമിത്ഷായെ പല്ലുകൊഴിഞ്ഞ സിംഹമെന്ന് വിളിച്ചത്. താൻ പാർട്ടിയിലെ കുഞ്ഞു നേതാവ് മാത്രമാണ്, പക്ഷേ ഈ ജനരക്ഷായാത്ര കഴിയുമ്പോൾ BJP കേരളം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. താൻ വട്ടനാണെന്ന് മലയാളികൾ പറയുന്നത് ശുചിമുറിയെപ്പറ്റി നടത്തിയ പരാമർശമാണ് അതിന് കാരണം. രാജ്യത്തെ 60% ആളുകൾക്കും ശുചിമുറിയില്ല. കേരളത്തിൽ എല്ലാവരും മിഡിൽ ക്ലാസ്സാണ്. ശുചിമുറി ഇല്ലാത്തവരെ പറ്റി പറഞ്ഞാൽ മലയാളികൾക്ക് ആ സാഹചര്യം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എന്നെ വട്ടൻ എന്ന് വിളിക്കുന്നതെന്നും കണ്ണന്താനം പറഞ്ഞു. ആശ്രമത്തിലെ അന്തേവാസികളായ 2 യുവതികളെ ബലാത്സംഗം ചെയ്ത കേസിൽ 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലായ ദേര സച്ച സൗദ തലവൻ ഗുർമിത് റാം റഹീം സിംഗിന്റെ ദത്തുപുത്രിയും അടുത്ത അനുയായിയുമായ ഹണിപ്രീത് ഇൻസാനാണ് റാം റഹീം സിംഗിന് ജയിൽ ഭിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഹരിയാനയിലെ പഞ്ചഗുളിയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ മുഖ്യസൂത്രധാരയെന്ന് പോലീസ്. കലാപം നടത്തുന്നതിന് ഹണിപ്രീത് ധേര സച്ച സൗദ അനുയായികൾക്ക് 1.25 കോടി രൂപയാണ് വിതരണം ചെയ്തത്. ഗുർമിത്തിന്റെ സഹായിയും ഡ്രൈവറുമായിരുന്ന രാകേഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു. ഒളിവിലായിരുന്ന ഹണിപ്രീത് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. മാനഭംഗക്കേസിൽ ഗുർമിത് കുറ്റക്കാരനാണെന്ന കോടതി വിധിയെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ 40 ആളുകൾ മരിക്കുകയും 250-ലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ മോഹൻലാലിന്റെ നായകനാക്കി ഒരുക്കുന്ന ഫാൻസി ത്രില്ലറായ ഒടിയന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകനും. അതിനിടയിൽ ഇതാ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. 25 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലൈമാക്സ് ചിത്രീകരണമാണ് പാലക്കാട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഒടിയനിൽ മാണിക്യം എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുമ്പോൾ ചിത്രത്തിൽ പ്രകാശ് രാജ്, മഞ്ജു വാര്യർ എന്നിവർ മുഖ്യവേഷങ്ങളിലും എത്തുന്നു. വാരണാസിയിലെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ച ഈ ചിത്രം ഇപ്പോൾ പാലക്കാട് ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം നാഗചൈതന്യ നടി സാമന്തിയുടെ കഴുത്തിൽ താലി ചാത്തി. ഇന്നലെ രാത്രി ഹൈന്ദവ വിവാഹ ആചാരപ്രകാരം ഗോവയിലായിരുന്നു ചടങ്ങുകൾ. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ക്രിസ്തീയ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ ഇന്ന് നടക്കും. 10 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് താരങ്ങളുടെ വിവാഹം നടന്നത്. ഇന്നലെ ആരംഭിച്ച ചടങ്ങുകൾ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും. നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനയാണ് ദമ്പതികളുടെ ചിത്രങ്ങൾ ആരാധകർക്കായി ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. മെഹന്തി ചടങ്ങുകളുടെ ചിത്രങ്ങൾ സാമന്തിയും പങ്കുവച്ചിരുന്നു. 3 ദിവസങ്ങളായി ഗോവയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഹൈദരാബാദിൽ സിനിമാ പ്രവർത്തകർക്കായി ഇവർ റിസപ്ഷൻ സംഘടിപ്പിക്കും.
സ്വർണ്ണവില. സ്വർണ്ണവില ഇന്ന് കൂടി. പവന് 80 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 6 ദിവസത്തിന് ശേഷമാണ് വിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നത്. 22,080 രൂപയിലാണ് ഇന്ന് പവന്റെ വ്യാപാരം അവസാനിച്ചത്. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2,760 രൂപയിലെത്തി. ഈ മാസം ആദ്യമായാണ് വില വർദ്ധിക്കുന്നത്. സ്പോർട്സ്. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര കൈവിട്ട ഓസീസിന് 2020 പരമ്പര തിരിച്ചുപിടിക്കാൻ ഓസീസും. വീണ്ടും ജയം ഉറപ്പിക്കാൻ ഇന്ത്യയും ഇന്നിറങ്ങുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടന്നു. വൈകിട്ട് 6:00 മത്സരം ആരംഭിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലുൾപ്പെട്ട പേസർ ആശിഷ് നെഹ്റയുടെ സാന്നിധ്യമാണ് ഇന്ത്യൻ നിരയിലെ ശ്രദ്ധേയമായ മാറ്റം. വ്യാഴാഴ്ചത്തെ പരിശീലനത്തിനിടെ തോളിന് പരിക്കേറ്റ നായകൻ സ്റ്റീവ് സ്മിത്തിന് ആദ്യ മത്സരം നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. സ്മിത്തിന്റെ അഭാവത്തിൽ ഡേവിഡ് വാർണായിരിക്കും ആദ്യ മത്സരത്തിൽ ഓസീസിനെ നയിക്കുക. 10:00-13:00 പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷം കാണപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ. തിരുവനന്തപുരം 30 ഡിഗ്രി സെൽഷ്യസ്, കൊച്ചി 29, കോഴിക്കോട് 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.